എല്ലാ കുട്ടികൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐക്കോണിക് പാക്ക് ഓപ്പണിംഗ് ആണ്. പക്ഷേ ഒരു ഐക്കോണിക് പാക്കിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതേവരെ ചെയ്ത ഐക്കോണിക് പാക്കിൽ നിന്നും ഈ ഒരു പാക്ക് വളരെയധികം വ്യത്യസ്തമാണ്. മേജറായിട്ട് നിങ്ങളെല്ലാവരും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, കോയിൻ 8,990 കോയിൻ. എവിടെ നിന്നാണ് ഇത്രയും കോയിൻ? പർച്ചേസ് ചെയ്തതല്ലേ? യെസ് പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ ഞാനല്ല പർച്ചേസ് ചെയ്തത്, ഇറ്റ്സ് ചോട്ടു ഇസ്പോർട്സ്. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു പാക്ക് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് 8,990 കോയിനും സ്പോൺസർ ചെയ്തത് ചോട്ടു ഇസ്പോർട്സ് എന്ന് പറയുന്ന നമ്മുടെ ചങ്ങായി യൂട്യൂബറാണ്. അപ്പോൾ ചോട്ടു ഇസ്പോർട്സിൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കാണാണ്ടിരിക്കത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, കാരണം പ്രമുഖനാണ്. അപ്പോൾ നമുക്ക് ഇത്രയധികം കോയിൻ സ്പോൺസർ ചെയ്തതിന് ആദ്യം തന്നെ ബിഗ് ഷൗട്ട് ഔട്ട് ടു ചോട്ടു ഇസ്പോർട്സ്. കാരണം നെയ്മർ വരാൻ പോവാണ്, റൊമാരിയോ വന്നിരിക്കുകയാണ്, കുറേ ഐക്കോൺസ് ഇനിയും ചറ പറയുന്ന് വരാൻ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയധികം കോയിൻ സ്പോൺസർ ചെയ്തതിന് വലിയൊരു ഷൗട്ട് ഔട്ട്. കാരണം നമുക്ക് ഇതേവരെ സ്പോൺസേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, 4,000 കോയിൻ വരെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇതൊരു 1.5 സ്പോൺസർഷിപ്പ് ആയിപ്പോയി, 8,990 കോയിൻ. അപ്പോൾ ഇതിൽ 50 കോയിൻ നമ്മുടെയാണ് കേട്ടോ, ബാക്കിയാണ് ചോട്ടു ഇസ്പോർട്സ് സ്പോൺസർ ചെയ്തത്. എന്തായാലും ബിഗ് ഷൗട്ട് ഔട്ട് ടു ചോട്ടു ഇസ്പോർട്സ്. അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് ഓപ്പണിങ്ങിലേക്ക് വരാം. പാക്ക് ഓപ്പണിംഗ് ബാഴ്സലോണ ഉണ്ട്, റോമയുണ്ട്, പിന്നെ ഒരു ജപ്പാനുണ്ട്, പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോ ഈസ് പവർ. അപ്പോൾ പെസ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്ന് വെച്ചാൽ, പെസ് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഇവിടെ നിന്ന് ഒരാൾ കുഴി കുഴിച്ചുകൊണ്ടിരിക്കും, മറ്റയാൾ അവിടെ നിന്ന് മൂടിക്കൊണ്ടിരിക്കും. കുഴിയുത്തുന്നു മൂടുന്നു, കുഴിയുത്തുന്നു മൂടുന്നു, ഇതാണ് പരിപാടി. ലാസ്റ്റ് ഓമാർ കുഴിയുത്തലും മൂടലൊക്കെ കൂടി നമ്മുടെ കയ്യിൽ കുഴിയിലും ഇട്ടിട്ട് മൂടും. ലാസ്റ്റ് ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ കൊനാമി നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. കളി കൊളോക്കിയും കൊണ്ടിരിക്കുന്നു, നല്ല കാര്യമാണ്, വളരെ മനോഹരം. അപ്പോൾ എനിവേസ് നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഒരു പുതിയ വ്യൂവറാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം റിയൽ ഫോളോവേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇൻസ്റ്റ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതിലായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറച്ച് പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ കുറേ ലൈക്ക് കൊടുക്കുക. ലൈക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കോയിൻ കളക്ട് ചെയ്യാൻ പറ്റും. ഈ കളക്ട് ചെയ്യുന്ന കോയിൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിയൽ ഫോളോവേഴ്സാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ് ചെയ്യാം. ഫോളോവേഴ്സ് ആണെങ്കിൽ ലൈക്സ് ആണെങ്കിൽ എങ്ങനെയാണ് വെച്ചാൽ ഈ കോയിൻ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ട്രയൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് വഴിയേ ഈയൊരു ആപ്ലിക്കേഷനിലേക്ക് കോയിൻസും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് പൈസ കൊടുത്തിട്ട് ഫോളോവേഴ്സിനും കാര്യങ്ങളും കയറ്റാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ചോട്ടു ഇസ്പോർട്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയധികം കോയിനൊക്കെ സ്പോൺസർ ചെയ്തിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ പവർ അങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലിങ്ക് ആൻഡ് മെൻഷൻ ലിസ്റ്റ് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, അത് മെയിൻ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് അധികം കോയിനൊന്നും സ്പെൻഡ് ചെയ്യത്തില്ല. ബാഴ്സലോണിൻ്റെ പാക്കിൽ റൊമാരിയോന് കിട്ടണമെന്നുണ്ട്. ഏകദേശം 9 സ്പിന്നൊക്കെ നമുക്ക് ചെയ്യാം. ബാക്കി ഒരു കുറച്ച് ഒരു 10 സ്പിന്ന് ഏകദേശം 9 സ്പിന്ന് റോമയിലും 10 സ്പിന്ന് ബാഴ്സയിലും ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു തീരുമാനം. കാരണം ബാഴ്സയിൽ റൊമാരിയോന് മാത്രം ആവശ്യമുള്ളൂ, റൊണാൾഡിന് ഓൾറെഡി കയ്യിലുണ്ട്. പെപ് ഗാർഡിയോളിന് ആവശ്യമില്ല, കാരണം ആ ഒരു ഏരിയ ഭരിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് നമ്മുടെ ചുണക്കുട്ടൻ ആരുള്ളത്, ആ നമ്മുടെ ഇവൻ്റ് റൈക്കാർഡുണ്ട്, ധാരാളമാണ്. അപ്പോൾ ചോട്ടു സ്പോർട്സിൻ്റെ കാര്യം മറക്കില്ലേ. നമുക്ക് ആദ്യം ബാഴ്സയിൽ നിന്നും തന്നെ തുടങ്ങാം. ഓക്കെ, സ്പേസ് ഇല്ല, സ്പേസ് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് സ്പിന്നെ നോക്കാം. ബാഴ്സലോണയിൽ നിന്നും ആരെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം, ബേസ് അനിമേഷൻ ഫസ്റ്റ് സ്പിന്നിൽ നിന്നും കിട്ടിയ ചരിത്രമൊന്നും ഇല്ല, കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഓക്കെ, ടെസ്റ്റ് അഗൈൻ. ഫസ്റ്റ് സ്പിൻ തന്നെ ബ്ലാക്ക് ബോളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്മറൊക്കെ വരുന്നുണ്ട്, അതൊരു വലിയൊരു ഹാപ്പി ന്യൂസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സെക്കൻഡ് സ്പിൻ ബേസ് അനിമേഷൻ. അപ്പോൾ ഇത്രയധികം കോയിൻ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഒന്നാമത്തെ കാര്യം ഭയങ്കര ഹാപ്പിയിലാണ്. നോക്കാം, റൊമാരിയോന് കിട്ടിയ അടിപൊളി. ഒന്നാമത് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. പിന്നെ എനിക്ക് ഈ ഒരു പ്ലെയറിന് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ലെജൻഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മൂന്നാമത്തെ സ്പിൻ അല്ല, പോയില്ല. മൂന്നാമത്തെ സ്പിൻ ഹിയർ വി ഗോ. ഓക്കെ, ബേസ് അനിമേഷൻ സിൽവറാണ്. അപ്പോൾ നാലാമത്തെ സ്പിൻ
Konami, please give me show some support and power of the Konami of the interaction of the atmosphere. അപ്പോൾ നമുക്ക് ഐക്കോണിക്കിന് കിട്ടിയില്ലെങ്കിൽ വിഷമമൊന്നുമില്ല, നമ്മൾ റൊണാൾഡോനെ കറക്കിയിട്ട് ഐക്കോണിക്ക് എടുക്കുന്നത് കാണിച്ചു തരും, അതത്രേ ഉള്ളൂ. മൂഡേഷ് ആക്കും നമ്മളതുകൊണ്ട്. ഇത് എത്രാം സ്പിൻ? അപ്പോൾ ഞാൻ തന്നെ മറന്നല്ലോ, ഇത് അഞ്ചാമത്തെ സ്പിൻ. ഹിയർ വി ഗോ. ഈ ബേസ് അനിമേഷൻ ശബാഷ്. ഇനി ഏകദേശം 4 സ്പിന്നും കൂടി ഉണ്ട്, നോക്കാം വല്ലതും കിട്ടുമോ എന്നുള്ളത്. കൊനാമി പ്ലീസ് ഗീവ് മീ സം ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ബേസ് അനിമേഷൻ, ബേസ് അനിമേഷൻ, ബേസ് അനിമേഷൻ, ബേസ് അനിമേഷൻ. ബേസ് അനിമേഷൻ കിട്ടുന്നതിനല്ല വിഷമം, ബേസ് അനിമേഷൻ കിട്ടിയിട്ട് ഐക്കോണിക്ക് കിട്ടണം. റൊമാരോനെ ഒന്ന് കിട്ടിയ സെറ്റ്, ഇത് കുഴപ്പമില്ല, നല്ല യങ്സ്റ്റാർ പ്ലെയറാണ്. നമ്മുടെ ഐക്കോണിക് ലിസ്റ്റിൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യണത് യങ്സ്റ്റാർസിനെയാണ്. ബേസ് അനിമേഷൻ ഓക്കെ, ഇതിൽ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് നെയ്മറിനെ തന്നാൽ മതി. ഒരു സില്ലി ഗൈസ്. ഓക്കെ, ഇനി 3 സ്പിൻ ഉണ്ട് കേട്ടോ, ശരിക്കും കണക്ക് പ്രകാരം 3 സ്പിൻ ഉണ്ട്, എന്നാൽ 10 സ്പിൻ ബാസയിലാവും. ഓക്കെ, ബോസ്കെറ്റ്സ്, ബുസ്കെറ്റ്സ്, ബോസ്കെറ്റ്സ് അല്ല, ബുസ്കെറ്റ്സ്. ഓക്കെ, അടുത്ത സ്പിൻ, സെക്കൻഡ് ലാസ്റ്റ് സ്പിന്നും ബേസ് അനിമേഷൻ കിട്ടിയിട്ടുണ്ട്. നൈസ്, സിൽവർ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പിൻ ഇൻ ബാഴ്സലോണ, ബാഴ്സലോണയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പിൻ ആണ്. കൊനാമി എന്താണ്, റൊമാരിയോനെ താണ്, റൊമാരിയോനെ നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കെ കെ പി പി ബേസ് അനിമേഷൻ, ബേസ് അനിമേഷൻ ഉയരിടാ. ഓക്കെ, അപ്പോൾ നമുക്കിനി റോമ കറക്കാം. റോമയിൽ നിന്ന് നമുക്ക് ആരനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട്ലി ആൽഡെയർ, ആൽഡെയറിന് തന്നെയല്ലേ എന്നെ പറയുക. പിന്നെ ബാറ്റിസ്റ്റൂട്ടിനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഏജ് ഒരു പ്രശ്നമാണ് എനിക്ക്. നോക്കാം വല്ലതും കിട്ടുമോന്ന്. അപ്പോൾ കൊനാമികളിലേക്ക് മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ഇതാ ഫസ്റ്റ് സ്പിൻ. ഹിയർ വി ഗോ. ഓക്കെ, ബേസ് അനി അല്ല, ഐക്കോണിക് അനിമേഷൻ, ബേസ് അനിമേഷനെ, ഐക്കോണിക് അനിമേഷൻ ഫ്രം റോമ. റോമ പവർ കാണിച്ചു, റോമ ഈസ് ഗ്രേറ്റ്. ഇത് നമുക്ക് ആൽഡിയറിനെയും കൂടി കിട്ടിയാണെങ്കിൽ നമുക്ക് നിർത്തായിരുന്നു. ഇറ്റ്സ് കഫു, കഫു, രണ്ടാമത്തെ കഫു. എന്ത് വെറുപ്പീരാടാ കൊനാമി, സെക്കൻഡ് കഫുവിനെ തന്നിക്കണ്, ചടച്ച് ഒന്ന് പോടോ പണ്ടാരക്കാരന്മാരെ. ഫസ്റ്റ് സ്പിന്നിന് ഐക്കോണിക് വന്നപ്പോൾ എന്തൊക്കെയോ വിചാരിച്ച് മൂഡ് കളഞ്ഞ് ഐശേ. സെക്കൻഡ് സ്പിന്ന് ബേസും, സെക്കൻഡ് സ്പിന്ന് ഐക്കോണിക് വേണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ തന്ന ഐക്കോണിക് ഒന്ന് വൃത്തിയിലാക്കി കൂടുന്നതിനൊക്കെ. നോക്കാം മൂന്നാമത്തെ സ്പിൻ. ഹിയർ വി ഗോ, ബേസ് അനിമേഷൻ, ചടച്ച് സാധനം, ഒന്ന് പോടോ. അല്ല പണിക്കുമ്പോൾ കൂടെ, അയ്യോ ദാരിദ്ര്യം പിടിച്ചൊരു പാക്കായിപ്പോയി. പക്ഷേ കഫുനെന്നെ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിക്കണം, നോക്ക് ഇതോമാർ കരുതിക്കൂട്ടി ചെയ്യണതാ. ഓക്കെ, മോഡ്രിച്ച്, മോഡ്രിച്ചിനൊന്നും വേണ്ട. ഇനി 5 സ്പിന്നും കൂടി ഉണ്ട്, വലത് കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, ഐക്കോണിക് അനിമേഷൻ, എഗെയിൻ 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 ഐക്കോണിക് അനിമേഷൻ. ഇത് പവറാണ് മോനെ, യാ മാൻ, ഇറ്റ്സ് പൊളി. ദരാ ഇതും കഫു ആയാ കൊല്ലും, കൊന്ന് കൊലപിടിക്കും ഉറപ്പാണ്. മൂന്നാമത്തെ കഫു ആണ്, മൂന്നാമത്തെ കഫു. അയ്യോ ഒക്കെ പോയി, മൂന്നാമത്തെ കഫു, യജ്ജാതി ദുരന്തോടാ, ചടപ്പ്. ഇനി 4 സ്പിന്നും കൂടി ഉണ്ട്, ഒരു ഐക്കോണിക് അനിമേഷനും കൂടി കൊണ്ടാ. ദയവ് ചെയ്ത് മൂന്നാമത്തെ കഫുവിന് തന്നിക്കണം, മെഹ്റസ് ഒന്നേക്ക് വേണ്ട, പോവാങ്കിട്. ഓക്കെ, ഇനി 3 സ്പിന്നും കൂടി ഉണ്ട്, മൂന്നാമത്തെ കഫുവിന് തന്നിക്കണം, നോക്ക് എന്നാലും. മൂരിമാരി വീണ്ടും മെഹ്റസാ, പുഴുങ്ങി പുഴുക്കാൻ കച്ചവടം ചെയ്യണ്ട. ഞങ്ങളെ 2 സ്പിന്നും കൂടി ഉണ്ട്, ഒരു ഐക്കോണിക്കിനും കൂടി. ബേസ് അനിമേഷനാണ്. ഡെക്കോ, ഡെക്കോ കുഴപ്പമില്ല, ആദ്യമായിട്ട് കിട്ടുകയാണ്, അപ്പോൾ നൈസാണ്. 3 മെഹ്റസ് അല്ല, മെഹ്റസ് അല്ല, 3 കഫു. ദാരിദ്ര്യോടോ, യജ്ജാതി ദുരന്തം പിടിച്ച പാക്കാടോ, യജ്ജാതി ദുരന്തം. അപ്പോൾ നമുക്ക് ബാഴ്സ ഒന്നും കൂടി കറക്കണമെന്നുണ്ട്. 5-5 സ്പിൻ വെച്ച് 2 പാക്കും കൂടി ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ ടീമിലെത്തിക്കാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഐക്കോണിക് അനിമേഷൻ ഉയരി, പക്ഷേ ലെജൻഡ് അനിമേഷൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഹിയർ വി ഗോ, ഐക്കോണിക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പൊളി പൊളി പൊളി, വന്നോട്ടെ. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ കിട്ടിയിട്ടുണ്ട് ഐക്കോണിക് ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് അക്കൗണ്ട് റിവ്യൂ ചെയ്യാം, അക്കൗണ്ട് റിവ്യൂ വേണമെങ്കിൽ. Q&A ചെയ്താലും ആഗ്രഹമുണ്ട്, ഐക്കോണിക് അക്കൗണ്ട് റിവ്യൂ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കിയും കണ്ട് ഒരു പരിപാടി ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്ലെയേഴ്സ് സ്ലോട്ട് ഒന്ന് ഒഴിവാക്കി 2 പാക്കും 5-5 വെച്ച് കറക്കാം. അപ്പോൾ ആക്ച്വലി ഇനിയിപ്പോൾ 10 സ്പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം 6,090 കോയിൻ ഉണ്ടാവും, 6,090. ഓക്കെ, അതുമതി നമുക്ക്. ബാക്കി നമ്മൾ ആ ഒരു 6,090 കോയിനും
നമ്മൾ നെയ്മറിന് വേണ്ടി എടുത്തു വയ്ക്കും. ഓക്കെ, ഫസ്റ്റ് സ്പിൻ ബാഴ്സയിൽ നിന്ന് തുടങ്ങാം, സെക്കൻഡ് സ്പിൻ റോമയിലേക്ക് പോവാം, തേർഡ് സ്പിൻ ബാഴ്സയിലേക്ക് വരാം. ഓക്കെ, ഡിയോങ്ങിനെ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ നല്ലൊരു കണിയാണ്. സെക്കൻഡ് സ്പിൻ റോമയിലേക്ക്, റോമ ദയവേത് ഐക്കോണിക് അനിമേഷൻ കാണിക്കണ്ട, മടുത്ത് നിങ്ങളുടെ ഐക്കോണിക് അനിമേഷൻ കണ്ടിട്ട്, ദുരന്തങ്ങളാണ്. തേർഡ് സ്പിൻ ബാഴ്സലോണ ഡീസ് അനിമേഷൻ. ഓക്കെ, ദുരന്തം പിടിച്ച പാക്ക് ഓപ്പണിംഗ്. സത്യം പറയാലോ, ഞാൻ ചെയ്ത പാക്ക് ഓപ്പണിങ്ങിൽ ഏറ്റവും ദുരന്തം പിടിച്ച പാക്കാണ് ഇത്, അത്രയും അടുത്ത്. ഓക്കെ, ഇനി ആറ് സ്പിന്നും കൂടി ഉണ്ട്, രണ്ട് ടീമുകൾക്കും മൂന്ന് മൂന്ന് സ്പിൻ ഉണ്ട്. ഏത് ടീമാണ് നമുക്ക് ഐക്കോണിക് തരുന്നത് നോക്കാം. ഓക്കെ, സിൽവർ ആണ് ഇവിടെ നിന്ന് തന്നിരിക്കുന്നത്. അപ്പുറത്ത് നോക്കാം, റോമയിൽ നിന്നും ആരും കിട്ടുമെന്നുള്ളത്. റോമ ആരാണ്? ഓക്കെ, ഗോൾഡാണ്. ബാഴ്സ കഞ്ഞിയോ നോക്കാം. ബാഴ്സ ആരാണ്? തരുമോ ഒരു ഒരു ഐക്കോണിക്? ഓക്കെ, ബാഴ്സയും സിൽവറാണ് തരുന്നത്. ബാഴ്സ പ്രത്യേകിച്ച് കനിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് റോമയിലേക്ക് വരാം. റോമയിൽ നിന്നും ആരാണ് തരുന്നത്? റോമയിൽ നിന്ന് വീണ്ടും ഐക്കോണിക്. ഇറ്റ്സ് പവർ. ദയവേ ഇത് കഫൂന് തരരുത്. കെഞ്ചി കാല് പിടിക്കാണ്. കഫൂന് മാത്രം തരരുത്. കഫൂന് തരരുത്. കഫൂന് തരരുതടാ, പ്ലീസടാ. എത്ര കഫുവാട, വീണ്ടും കഫുവാ. കഫു എടാ, അയ്യോ, വീണ്ടും കഫു. കഫുവോടോ കഫു? കഫു കച്ചവടം ചെയ്യുന്നടാ ഞാൻ. എന്ത് നാറുകളാണ് നിങ്ങൾ? ഒരു ഉളുപ്പ് വേണ്ടടാ, ഇങ്ങനെ തേക്കാൻ പറ്റുവാടാ. എജ്ജാതി കഫുവിൻ്റെ മഴ. ഇനി എനിക്ക് കിടക്കാൻ വയ്യ. സാധനം എനിക്ക് അഞ്ച് ഫൈറ്റിനൊന്ന് റിലീസ് ചെയ്യട്ടെ. എനിക്ക് മൂന്നെണ്ണം മതി, നാലെണ്ണമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇവിടേക്ക് പോയാൽ എന്തായാലും ഐക്കോണിക്കിന് കിട്ടില്ല. ബാസിന്ന് എന്തായാലും കിട്ടിയിട്ടില്ല. ഇവിടെ നോക്കാം, ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, സിൽവർ ലാസ്റ്റ് ആയിട്ട് ഒരു പാക്കും കൂടി കറക്കാൻ നല്ല പൂതിയുണ്ട്. നോക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ബാഴ്സലോണ കറക്കാൻ പോകണു. ഒരൊറ്റ സ്പിൻ ഇതോടുകൂടി നിർത്തിയിട്ടാ. ഇത് കഴിഞ്ഞാൽ പിന്നെ കറക്കത്തില്ല. പിന്നെ ഉള്ള ബാക്കിയുള്ള ഒരു 10 കോയിനല്ലേ നമുക്ക് ഡെയിലി ബോണസിൽ നിന്നും ഈ ഒരു നെയ്മറിൻ്റെ പാക്കിലേക്ക് മാറ്റാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പിൻ ബേസ് അനിമേഷൻ. ഓക്കെ, ബാഴ്സ എനിക്ക് ശാപമാണ് കേട്ടോ. സത്യം പറയല്ലോ, ബാഴ്സയും റോമയും എനിക്ക് ശാപമാണ്. റോമിനെയും ബാഴ്സയും നമ്പക്കൊള്ളാതെ. ഇനിയിപ്പോൾ കാണിച്ചു തരാട്ടോ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. എനിക്ക് എത്ര ഐക്കോണിക്കിന് കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. കിടിലൻ പാക്കാണ്, കിഡിലോസ്കി പാക്കാണ്. ആ, ഇതവിടെ തന്നെ ഉണ്ടാവും. ഓണിട്, ഓണിട്. ഇവിടെ ഇവിടെ നമ്മുടെ കഫു, അവിടെ കഫുവിന് കാണിച്ചു കൊടുക്കും പിള്ളേർക്ക്. ഇതാ, ഇതാണ് പവർ. ദിസ് ഈസ് കോൾഡ് പവർ. എന്തായാലും അന്തസ്, ഇത്രയും അന്തസ്സുള്ള വേറെ പ്ലെയർ ഉണ്ട്. ചാത്തമ്പട സാധനം ഇതിനേക്ക് ഉണ്ടല്ലോ. ഒക്കെ കൂടി എടുത്തങ്ങോട്ട് റിലീസ് ചെയ്ത് കളയണം. അജ്ജാതി വെറുപ്പിയ സാധനമാണ്. എനിവേസ്, ഇന്നത്തെ ബാഗ് ഓപ്പണിംഗ് ഫുൾ കോയിൻ സ്പോൺസർ ചെയ്ത് നമ്മുടെ ചോട്ടു മച്ചാനാണ്. ചോട്ടു മച്ചാൻ, ബിഗ് ഷൗട്ട് ഔട്ട്. അഗൈൻ ബിഗ് ഷൗട്ട് ഔട്ട് ടു ചോട്ടു ഇ സ്പോർട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ മറക്കത്തില്ല മച്ചാനെ, എപ്പോഴും ഇതേപോലെയൊക്കെ ഇടക്കിടക്ക് വന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം, കോയിനൊക്കെ സ്പോൺസർ ചെയ്യണം. അപ്പോൾ നിങ്ങളാരും ചോട്ടുവിൻ്റെ ചാനൽ നോക്കിയിട്ടില്ല, അത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൻ്റെ പരസ്യം മറക്കരുത്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോസിന് വേണമെങ്കിൽ മാത്രം, ആസ് യുവർ ഇൻട്രസ്റ്റ്. എൻ്റെ ഒരു താല്പര്യപ്രകാരം എന്നൊന്നുമല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അത് രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചോട്ടു മച്ചാൻ്റെയും അപ്ലിക്കേഷൻ്റെയും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേവരെ ഒക്കെ വീഡിയോ കണ്ടതിനും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയും ചടച്ച പാക്ക് നിങ്ങൾക്കുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. മൂന്ന് ഐക്കോണിക്, അത് ഒരേപോലെ കിഡിലോസ്കി പാക്ക്. വാട്ട് എ ഫാന്റാസ്റ്റിക് ബാക്ക് ചുക്കുബ പാക്ക്. അത്രയും കിടലായിരുന്നു, വേറെ വാക്കുകളില്ല. ഫാന്റാസ്റ്റിക്, ഓ ഡാബ്രബാസ്റ്റിക്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു കണ്ടന്റിന് മാത്രം പോരാ, യൂട്യൂബേഴ്സ് ബാറ്റിലും ഉണ്ടാവണം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരിക്കും, ഇറ്റ്സ് മി ഹാഷിം, സൈൻ ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.